Hello friends, we are going to welcome you to the new vlog. In this video, day in my life, we have a few tips that we have to do with the day. We have to do a few things. We have to do a few things. We have to motivation ആവാൻവേണ്ടിട്ട് ഞാൻ കാണിക്കുന്നതാണ് അല്ലാതെ ആർക്കും അറിയില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെയല്ല എല്ലാവരും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ നമ്മൾ ഇഡ്ഡലി മാത്രം ഉണ്ടാക്കിയത് തലേദിവസം രാത്രി മാവ് അരച്ച് വെച്ചെന്ന് ഞാൻ പറഞ്ഞു ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഡ്ഡലി പിന്നെ സാമ്പാർ ഞാൻ വൈകുന്നേരം ഉണ്ടാക്കി വെച്ചത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നമ്മൾക്ക് തിരക്കാണ് അപ്പോൾ ആ ഒരു തിരക്കിന്റെ ഇടയിൽ എനിക്ക് അടുത്തൊരു ജോലിയും കൂടി കൂടുതലായിട്ട് വന്നു കാരണം റയന് അതുപോലെ പപ്പക്കൊക്കെ വലിയ താല്പര്യമില്ല ഇഡ്ഡലി സാമ്പാർ ഇപ്പം കഴിക്കുന്ന രാവിലെ കഴിച്ചിട്ട് പോകാനായിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി പഴംപൊരി കൂടി ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങൾ രാവിലെ ചെയ്ത് അപ്പോൾ അത് നമ്മൾ ജോലി ഭാരം കൂടുന്ന കുറേ കാര്യങ്ങളാണത് എങ്കിലും ഭക്ഷണം കഴിക്കാതെ ഇഷ്ടപ്പെടാതെ അവർ പോകുമ്പോഴേക്കും അതായത് താല്പര്യമില്ലാതെ കഴിക്കുമ്പോൾ നമുക്കൊരു വിഷമം അപ്പോൾ നമ്മളുടെ ബുദ്ധിമുട്ട് കാര്യമൊക്കാതെ നമ്മൾ അത് ചെയ്തു കൊടുക്കും അപ്പോൾ സാമ്പാർ ഏതായാലും തലേദിവസം വെച്ചതുകൊണ്ട് വേറെ കാര്യം ബുദ്ധിമുട്ട് വേറെ ഒന്നുമില്ലല്ലോ ഇഡ്ഡലി ഒന്ന് കോരി ഒന്ന് പുഴുങ്ങിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഒരു പഴംപൊരി ഉണ്ടാക്കുന്നതുകൊണ്ട് തകരാറില്ലെന്ന് എനിക്ക് തോന്നി കാരണം പഴം പുഴുങ്ങിയത് റയൻ കഴിക്കില്ല അല്ലെങ്കിൽ ആ പഴം പുഴുങ്ങിയിട്ടേ കൊടുക്കുള്ളായിരുന്നു അപ്പോൾ പപ്പക്കാണെങ്കിലും പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏതായാലും രണ്ടുപേർക്കും കൂടി ചേർത്തിട്ട് അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേ കാപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പാത്രം പിന്നെ കണ്ടില്ലല്ല ഫ്രിഡ്ജിൽ മാവൊക്കെ വെക്കാനായിട്ട് അപ്പോൾ ആരോ കടയിൽ ചെന്നപ്പോൾ പറഞ്ഞ് മാവ് വെക്കാനായിട്ട് ഈ ഒരു പാത്രം സ്റ്റീലിൻ്റെ തന്നെ നല്ലത് പ്ലാസ്റ്റിക്കാണ് സ്റ്റീലിൻ്റെ വക്ക് എല്ലാം അരി ഭാഗം പൊട്ടിപ്പോകുമെന്ന് ക്രാക്ക് വീഴുമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് അങ്ങനെ സംഭവിക്കില്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ചാൽ മതി ഞാനിത് ഇപ്പോൾ മാവ് എടുത്തേതായാലും ബാക്കിയുള്ളത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോകുന്നു അത് ഒരു കുഴപ്പമില്ല എൻ്റെ ഇങ്ങനെ അരികി ഭാഗം പൊട്ടിപ്പോയത് ഫ്രിഡ്ജിൽ വെച്ച പാത്രവുമല്ല പുറത്തിരുന്നിട്ട് നമ്മളുടെ മസാലയുടെ ആ ഒരു ബോക്സില്ലേ അതുപോലത്തെ മസാല ബോക്സ് പ്ലാസ്റ്റിക്കിൻ്റെ എനിക്ക് ഇത് സ്റ്റീലിൻ്റെ എനിക്ക് ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഉപയോഗിക്കുന്നത് സ്റ്റീലിൻ്റെ ഉണ്ടായിരുന്നു അത് വെറുതെ തന്നെ പുറത്തിരുന്നിട്ട് അതിൻ്റെ അരികി ഭാഗം എല്ലാം പൊട്ടിപ്പോയി അത് ക്വാളിറ്റി ഇല്ലാഞ്ഞിട്ടാണെന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായിരുന്നു അതുപോലെ നല്ല ചോറ് കൊണ്ടുപോകുന്ന നമ്മൾ ഊണ് കൊണ്ടുപോകില്ലേ ഇപ്പോൾ ജോലിക്കും പോകുമ്പോഴും അതുപോലെ സ്കൂളിലൊക്കെ അങ്ങനത്തെ സ്റ്റീൽ പാത്രങ്ങളുടെയും വക്കൊന്നും പൊട്ടിയിട്ടില്ല കാരണം അത് ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ക്വാളിറ്റിയുള്ള പാത്രത്തിൻ്റെ കട്ടിയുള്ള പാത്രങ്ങൾ വില കൂടുതൽ വേണമെങ്കിൽ അത് നോക്കി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അരികി പൊട്ടിപ്പോകില്ല കേട്ടോ ഇവിടെ ചില ഊണ് കഴിക്കുന്ന സ്റ്റീൽ പാത്രത്തിൻ്റെ വക്ക് പൊട്ടിയിട്ടുണ്ട് അത് കുറഞ്ഞ പാത്രങ്ങളാണ് അതായത് വെയിറ്റ് കുറഞ്ഞ പാത്രങ്ങളും ക്വാളിറ്റി കുറഞ്ഞതും അതിന് പൈസയും കുറവായിരിക്കും അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് നോക്കിയിട്ടൊക്കെ ചിലപ്പോൾ അങ്ങനെ കുറച്ച് കാണാനൊരുപോലെ ഇരിക്കും പക്ഷേ അതിന് കട്ടി കുറവുണ്ടാവും അങ്ങനത്തെ പാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വക്ക് പൊട്ടിപ്പോകും കേട്ടോ എനിക്ക് കുറഞ്ഞ പാത്രങ്ങളും നല്ല പാത്രങ്ങളും രണ്ടും ഉപയോഗിച്ചിട്ട് ഞാനത് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അപ്പോൾ കൂടിയതെടുത്ത് കഴിഞ്ഞാൽ വക്കൊന്നും പൊട്ടൊന്നുമില്ല എവിടെ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വെച്ചാൽ അല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ തന്നെയും പൊട്ടിപ്പോകും അങ്ങനെയാണ് അപ്പോൾ പഴംപൊരിയുടെ അകത്ത് കുറച്ച് പഞ്ചസാര കൂടുതലായിട്ട് വെച്ചത് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കരിഞ്ഞു അതുപോലെ നമ്മൾ തിരക്കിട്ട് ചെയ്യുമ്പോൾ ഒരു തിരക്കിൽ ഭയങ്കര അറിയല്ല എല്ലാം പ്രോപ്പറായിട്ട് വരില്ല ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇത്തിരി ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്ത് ആ ഒരു ഞാനൊരു പപ്പടം വറുത്തിട്ട് അതിൻ്റെ ആ പാത്രം ഞാൻ നന്നായിട്ട് ടിഷ്യൂ വെച്ച് തുടച്ചിട്ടാണ് പിന്നീട് ഇതിനകത്തേക്ക് എണ്ണൊഴിച്ചത് അപ്പോൾ എനിക്ക് തോന്നുന്ന പപ്പടത്തിൻ്റെ കാരത്തിൻ്റെ എന്തോ അംശം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തിരി ഒട്ടിപ്പിടിക്കലുണ്ടായിരുന്നത് അതുകൊണ്ട് മറിച്ചിടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടി അപ്പോൾ റയനൊക്കെ കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് പപ്പക്കും റയനുമാണ് എടുത്ത് ഞാൻ വെച്ചേക്കണത് അപ്പോൾ അവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പില്ല അവരൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ നമ്മളുടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നിന്നത്
അപ്പോൾ ഇന്നത്തെ ഞാൻ പറഞ്ഞില്ലേ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ. അതിലൊന്നാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന വീടിനകം തുടക്കുക എന്നുള്ളത്. ആഴ്ചയിൽ ഒരിക്കൽ എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും തുടച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ദിവസം രണ്ട് നേരം തുടക്കുമെന്ന്. ഇപ്പോൾ അത് നടക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഒറ്റ നേരമേ തുടക്കാൻ പറ്റണുള്ളൂ. രണ്ടാമത്തെ നേരം സന്ധ്യക്ക് ആ ഒരു പ്രാർത്ഥനയുടെ പായക്കിടുന്ന ആ ഒരു ചെറിയൊരു ഏരിയ തുടച്ച് ഞാൻ നിർത്തിയാണ് ചെയ്യുന്നത്. കാരണം പറ്റണില്ല. ഇപ്പം ഒരുപാട് ജോലി ഭാരമായി കഴിഞ്ഞ് എനിക്ക് എല്ലാവരും വീട്ടിൽ തന്നെയൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഇപ്പോൾ പറ്റാതെയായി. ഒരു നേരം എന്തായാലും ഞാൻ തുടക്കും. പിന്നെ നമ്മളുടെ പ്രേയറിന് മുമ്പായിട്ട് ആ ഒരു മുറി മാത്രമായിട്ട് അവിടെ പായിട്ട് താഴെ ഇരിക്കുന്നത് കൊണ്ട് അവിടെ ഒന്ന് തുടക്കും. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ആഴ്ചയിലൊരു ദിവസമെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫ്രിഡ്ജിൻ്റെ അകം ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഫ്രിഡ്ജിൽ നമ്മൾ കുറേ ഫുഡുകൾ കുറച്ച് ബാക്കി വരുന്നത് ചെറിയ ക്വാണ്ടിറ്റിയിലുള്ളതൊക്കെ തൽക്കാലം എടുത്ത് വെച്ചേക്കും. പക്ഷെ പിന്നീട് അത് മറന്നു പോകും. അപ്പോൾ ആഴ്ചയിലൊരിക്കണമെന്നെങ്കിലും ഇതൊന്ന് തുറന്നിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ കാണാതെ ഇരിക്കുന്നതെന്ന് എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളതും ഒന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉള്ള സാധനങ്ങൾ ഇല്ലെന്ന് വിചാരിച്ച് വീണ്ടും മേടിക്കേണ്ട ഒരു സമയങ്ങൾ വരും. പിന്നെ നോക്കുമ്പോൾ ഇത് ഇവിടെ ഉണ്ടായിരുന്ന എന്ന് തോന്നും. അപ്പോൾ ഇത് കുറച്ച് വെളുത്തള്ളാണ്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കുമാണ് അത് അറിയണത് വെളുത്തള്ള എൻ്റെ കയ്യിൽ ഇനി ഉണ്ടെന്നുള്ളത്. ഞാനും അത് മറന്നിരിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് തുറന്നൊക്കെ നോക്കുക എന്തൊക്കെ സാധനങ്ങളാണ് ഇരിക്കണത്. കുറച്ച് പഴകിയിട്ടുണ്ട അല്ലെങ്കിൽ ചീത്തയിട്ടുണ്ട, അതൊക്കെ എടുത്ത് മാറ്റി അവിടെ ഒന്ന് പതിയെ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ഒന്നും അല്ല, വെറുതെ ഒന്ന് തുടച്ച് അവിടെ വല്ലതൊക്കെ വീണിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീപ്പ് ക്ലീനിങ്ങൊക്കെ ഒഴിവാക്കാം. ഡീപ്പ് ക്ലീനിങ്ങൊക്കെ വല്ലപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രിഡ്ജിൻ്റെ അതൊക്കെ ഒരുപാട് പണിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഇടക്ക് ഒന്ന് ആഴ്ചയിലൊരിക്കലൊന്ന് എടുത്തിട്ട് എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ളതും ഉള്ളിലേക്ക് കയറി കാണാതിരിക്കുന്ന സാധനങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിയെടുത്തിട്ട് വേണ്ടത് അപ്പം തന്നെ എടുത്ത് ഉപയോഗിച്ച് മാറ്റിയേക്കുക, അല്ലെങ്കിൽ കളയാനുള്ളത് കളയുക. ഇത് അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിന് ഒരുപാട് കറണ്ട്, നമ്മൾ അനാവശ്യ സാധനങ്ങൾ വെച്ച് കറണ്ട് ഒരുപാട് പോകും. അതുപോലെ തന്നെ ഫ്രിഡ്ജിനകത്ത് ഇരുന്ന് പഴകുകയും ചെയ്യും. അതിൻ്റെ സ്മെല്ലും ഫ്രിഡ്ജിൽ എല്ലാ സ്ഥലത്തും ആകും. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഈ ഒരു ആഴ്ചത്തെ ഒരു ചെക്കിങ് നടത്തിയേക്കുക. ഇത് അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഞാനും മിക്കവാറും ഇങ്ങനെ നോക്കുമ്പോൾ കുറേ അനാവശ്യ സാധനങ്ങൾ അതിനകത്ത് ഉണ്ടാകും. ചെറുതായിട്ട് ഉള്ളിലേക്ക് കയറിപ്പോയി അതിനകത്തേക്ക് അറ്റത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കത് കാണില്ല നമ്മൾ. അതുപോലെ തന്നെ ഫുഡ് എപ്പോഴും ഏറ്റവും മുകളിലത്തെ തട്ടിൽ തന്നെ വെക്കുക. ഏറ്റവും മുകളിലത്തെ തട്ടാണ് നമ്മൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നത്. ഈ നടുവിലെ തട്ടെന്ന് പറയുന്നത് ഒട്ടും തന്നെ ആർക്കും ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു തട്ടാണ് നടുവിലെ തട്ട്. അത് കുത്തിയിരുന്നിട്ട് നോക്കാനായിട്ട് എല്ലാവർക്കും മടിയ. മുകളിൽ സാധനങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതിനുള്ളിൽ താഴെ ഭാഗത്ത് എന്തൊക്കെ ഇരിക്കണമെന്നുള്ളത് ആരും നോക്കില്ല. അപ്പോൾ അത് ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് മാറ്റിയിട്ട് വല്ലത് വീണ് കിടക്കുന്ന സാധനങ്ങൾ തുടക്കുക. അതുപോലെ തന്നെ ഫ്രീസറിലും നമുക്ക് കുറേ സ്ഥലങ്ങളുണ്ട് അനാവശ്യമായിരിക്കുന്നത്. കുറേ സാധനങ്ങളൊന്നും സ്റ്റോർ ചെയ്യാത്ത ആൾക്കാർക്ക് ഇതുപോലെ പാക്കറ്റുകൾ പൊടികളൊക്കെ അതിനകത്തെടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ ഉള്ളിൽ എന്തെങ്കിലും മീന ഇറച്ചിയൊക്കെ വെച്ചിട്ട് ഇത്തിരി വെള്ളമൊക്കെ ലീക്ക് ചെയ്ത് അവിടെ ഐസ് പോലെ ഇതുണ്ട്, ഇതിപ്പോൾ പിടിച്ചിട്ടുണ്ട് അവിടെ. കാരണം എനിക്ക് നേരമില്ലാതെ കഴിഞ്ഞ തവണ ഞാൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് കൊണ്ടുവന്ന ചിക്കൻ അന്ന് ഒട്ടും നേരം ഉണ്ടാകുന്നില്ല, നേരെ കവറോടുകൂടി തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്തത്. അതിനകത്ത് നിന്ന് മാറ്റാൻ നേരം കിട്ടിയില്ല എനിക്ക്. അതിൻ്റെ ആ ചോര വെള്ളം കുറച്ചൊഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒഴുകിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു പാത്രത്തിനകത്ത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒഴുകില്ല. അപ്പോൾ പാത്രം വെക്കാനുള്ള ഒരു സ്ഥലം അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് നേരിട്ട് ഒതുക്കി അങ്ങോട്ട് വെച്ചത്. പാത്രം ഒതുങ്ങിയിരിക്കില്ലല്ലോ, അത് വട്ടത്തിൽ അത്രയും സ്പേസ് പോകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചതാ. പിന്നെ ഐസ് ഇല്ലെങ്കിൽ ഐസൊക്കെ ഒന്ന് നിറച്ച് വെച്ച് കുറച്ച് ഐസ് റെഡിയാക്കി വെച്ചേക്കുക. അത്യാവശ്യം നമ്മുടെ കൈ പൊള്ളുമ്പോഴെങ്കിലും ഒന്ന് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ, അതൊരു അത്യാവശ്യ കാര്യമാണ്. നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കൈ പൊള്ളലൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് വെള്ളം കുടിക്കുന്നതൊക്കെ രണ്ടാമത്തെ ആവശ്യമാണ്. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഒരു ഐസ് പെട്ടെന്ന് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് ട്രേയിൽ എടുത്ത് വെച്ചേക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുക ഐസ് ക്യൂബ്. പിന്നെ നമ്മൾ എപ്പോഴും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബ്രഷ് വെച്ചിട്ടായിരിക്കുള്ളൂ മിക്ക ദിവസങ്ങളിലും നമ്മളിത് ക്ലീൻ ചെയ്യുന്നത്. പക്ഷേ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് ഉരച്ച് കഴുകിയേക്കുക. കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ബ്രിസിൽ വെച്ചിട്ട് പോകാത്ത കുറേ അഴുക്ക് ഈ ഒരാഴ്ചക്കുള്ളിൽ കുറച്ചധികം പിടിച്ചിട്ടുണ്ടാകും. അത് ചെറിയ ചെറുത് പൊട്ടുപൊട്ട് പോലെയൊക്കെ ആയിരിക്കാം. അത് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റീൽ സ്ക്രബ്ബർ വെച്ച് തന്നെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ക്ലീൻ ചെയ്തേക്കുക.
അതുപോലെ ടാപ്പുകൾ നല്ലതായിട്ട് തന്നെ ടൂത്ത് പേസ്റ്റ് നമ്മൾ സോപ്പിട്ട് അല്ലേ കഴുകണത്. അതുപോലെ ഇത്തിരി ടൂത്ത് പേസ്റ്റ് സോപ്പിന് പകരം ഇത്തിരി ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക. അപ്പോൾ ടൂത്ത് പേസ്റ്റ് കളയാനാ പഴകിയതാക്കേണ്ടെന്നുണ്ടെങ്കിൽ എടുത്തു വെച്ചേക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് എടുത്താലും മതി. കാരണം ഏതിനും ചിലവുണ്ട്, സോപ്പിനും ചിലവുണ്ട്. അതുപോലെ ഒരു അതിനുപോലെ ടൂത്ത് പേസ്റ്റ് ഇതുപോലെ ഒന്ന് പല്ല് തേക്കണ ബ്രഷ് വെച്ചിട്ട് ഒന്ന് തേച്ച് അതിൻ്റെ സൈഡുകളും ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ടാപ്പിൽ അതിൻ്റെ പീസുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊന്നും ഇത് ക്ലീനായി വരില്ല കേട്ടോ. നല്ലതായിട്ട് തന്നെ സ്റ്റീലിൻ്റെ ഭാഗങ്ങൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുക പിടിച്ച പോലെയുള്ള എല്ലാ കാര്യങ്ങളും പോയിട്ട് നല്ല വെട്ടിത്തിളങ്ങും. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊണ്ടെങ്കിലും കഴുകുക, അല്ലെങ്കിൽ ഇതുപോലെ തുണി വെച്ചിട്ട് നനച്ച് തുടച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പം കാര്യങ്ങൾ കഴിയും. ഒരുപാട് വെള്ളമൊക്കെ അങ്ങനെ ഒഴുകി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകുന്നുമില്ല. അപ്പോൾ അങ്ങനെ ബ്രഷ് വെച്ച് കഴുകുമ്പോഴാണ് അതിൻ്റെ ചെറിയ ഇടകളിൽ നിന്നെല്ലാം അഴുക്കൊക്കെ പോകുന്നത്. അപ്പോൾ സോപ്പിന് പകരം നമ്മളെന്തായാലും ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ട് കഴുകുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് തിളങ്ങിയിരിക്കും, പെട്ടെന്ന് തന്നെ പിന്നെ അഴുക്ക് പിടിക്കുകയില്ല. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്, ആ തിളക്കം കുറച്ചധികം ദിവസത്തേക്ക് ഉണ്ടാകും. പിന്നെ അടുത്ത ഒരു ടിപ്പെന്ന് പറഞ്ഞത് നമ്മൾ സ്ക്രബ്ബറുകൾ പാത്രം കഴുകിയതിന് ശേഷം എല്ലാ ദിവസവും നമ്മൾ കഴുകി ചുമ്മാ അങ്ങനെ കഴുകിയിട്ടിട്ട് വെക്കും. പക്ഷേ ആഴ്ചയിൽ ദിവസമെങ്കിലും നല്ല ഇത്തിരി ചൂടുവെള്ളം, നല്ല ചൂടുള്ള വെള്ളം എടുത്തിട്ട് ഇത്തിരി സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ മുക്കിയിട്ട് മുക്കി വെക്കണമെന്നൊന്നും നിർബന്ധമില്ല. മുക്കി വെക്കണമെങ്കിൽ വെച്ചോ, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം തന്നെ അഴുക്കൊക്കെ പോയിട്ടുണ്ടാകും. അത് അണുക്കളും ഒക്കെ പോയി, ഒരുപാട് അണുക്കളുള്ള ഒരു സംഭവമാണല്ലോ ഇതൊക്കെ. അപ്പോൾ അണുക്കൾ പോകാനാണ് നമ്മൾ സോഡാപ്പൊടിയിലിടുന്നത്. നല്ല വെള്ളത്തിൽ അതിനുശേഷം 2-3 തവണ ഒന്ന് കഴുകിയെടുക്കുക. അതുപോലെ നമ്മളുടെ കോഫി മഗ്ഗുകൾ ദിവസവും വീട്ടിൽ ഉപയോഗിക്കുന്ന കേട്ടോ, ദിവസം വീട്ടിൽ ഉപയോഗിക്കുന്ന കോഫി മഗ്ഗുകൾ ഇത്തിരി ഉപ്പ്, സാധാരണ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റബ് ചെയ്തെടുക്കുക. അപ്പോൾ അതുമേലുള്ള പൊടി പോലെ ഇരിക്കുന്ന, അതായത് കുത്തുകുത്ത് പോലെ അങ്ങോട്ട് കറ പിടിച്ചിട്ടുണ്ടാകും, ആ കുത്തുകുത്ത് പോലെയുള്ള കറകൾ എല്ലാം പോയി കിട്ടും. അതുപോലെ കറ കൂടുതൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി സോഡാപ്പൊടി കൂടി ഈ ഉപ്പിൻ്റെ കൂടെ ചേർക്കുക. അധികം കറയില്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് മതി, ഉപ്പ് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് റബ് ചെയ്ത് കഴിഞ്ഞാൽ പോയിക്കോളും. അപ്പോൾ ഇതൊക്കെ ആയത് ഇന്നത്തെ ടിപ്പ്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, ആർക്കും അറിയില്ലാത്ത കാര്യങ്ങളെന്നും പറഞ്ഞ് ഞാൻ കാണിക്കുന്നതല്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾക്ക് ഓർക്കും കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ മറന്നു കിടക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ എനിക്ക് കുക്കിങ് തീരെ ഇല്ല ഉച്ചക്ക്, കാരണം ഇന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് റോജറിന് ഇന്ന് കോളേജിൽ പോകണം. അപ്പോൾ റോജർ ഉച്ചക്ക് ഒരു 2 മണിക്ക് എന്തോ 1.5 മണിക്ക് മുൻപായിട്ട് തന്നെ കോളേജിലേക്ക് പോയിട്ട് അവന് അവിടെ ഒരു കോളേജിലല്ല വേറൊരു സ്ഥലത്താണ് ഒരു കോഴ്സ് അവൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. കോഴ്സിന് അവൻ അത് പോകണം. അപ്പം അതിന് അതിന് പോകാൻ വേണ്ടിയിട്ട് ഭക്ഷണം പെട്ടെന്ന് തന്നെ അവന് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റോജറിന് ഒരു ഞാൻ അവൻ്റെ കൈ എന്തായാലും ഒരു മസിലിൻ്റെ സംഭവം, ഈ നമ്മളുടെ ജിമ്മിലൊക്കെ ഉണ്ടാകുന്ന ഒരു കുഞ്ഞ് സാധനം, അപ്പോൾ ഇത് ഫോർആംസിൻ്റെ മസിൽ റെഡിയാക്കി എടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ബുക്ക് ചെയ്തിട്ടിട്ട് ഇപ്പോഴാണ് വന്നത്, കുറേ അധികം ദിവസമായിരുന്നു ബുക്ക് ചെയ്തിട്ടിട്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും അവസാനമായിട്ട് വരാൻ ബാക്കിയുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി വന്നു. അപ്പോൾ ഇതെന്തായാലും 45 കിലോൻ്റെ വെയിറ്റിൻ്റെ അത്രയും വരെ ഇത് ആക്കിയെടുക്കുക, അഡ്ജസ്റ്റബിൾ ആണ്. 10 കിലോ മുതൽ 45 കിലോ വരെയുള്ള അത് ഭയങ്കര പാടേ, ഇങ്ങനെ കാണിക്കുന്ന പോലെ നമുക്ക് പറ്റില്ല. ഞാൻ ചെയ്തിട്ടൊന്നും അനങ്ങണ്ടെന്നില്ല, അത് നന്നായിട്ട് തന്നെ ബലം കൊടുത്താലാണത് അനങ്ങുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഫോർആംസ് മസിലിൻ്റെ ആ ഒരു സാധനം. അപ്പം ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസത്തെ ബിരിയാണിയുടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ റോജറിന് അത് പെട്ടെന്ന് തന്നെ കൊടുത്തിട്ട് വിടാമെന്ന് വിചാരിച്ച്. റിച്ചാർഡിന് വയറ് കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കണോണ്ട് അവന് കഞ്ഞി മതി എന്നാൽ അവനേക്കണം. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഇത്തിരി കഞ്ഞി കുക്കറിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് തന്നെയാണ് ഞാനും കഴിക്കുന്നത്. അപ്പോൾ മീനുണ്ടായിരുന്നതെന്ന് വറുത്ത് വെച്ച്, പിന്നെ ദേ ഇത്തിരി ബിരിയാണി റൈസ്, ഒരു കപ്പ് ബിരിയാണി റൈസ് എടുത്തിട്ട് ഞാൻ റയൻ വരുമ്പോഴേക്കും ഉച്ചക്ക് ഇത്തിരി ബിരിയാണി റൈസ് ഉണ്ടാക്കി വെക്കുക. കാരണം കറി കുറച്ച് ബാക്കി, ബിരിയാണിയുടെ കറിയാണിത്, അത് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് റൈസ് തീർന്നിപ്പോൾ റോജർ കഴിച്ചു കഴിഞ്ഞു. ഇന്നലെ ഉണ്ടായിരുന്ന ബിരിയാണി റൈസ് ബാക്കി വന്നത് റോജർ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി റയൻ ഇത്തിരി റൈസ് മാത്രം ഉണ്ടാക്കിയാൽ മതി, ബിരിയാണിയുടെ കറി ഉണ്ടല്ലോ. അപ്പോൾ അവനങ്ങനെ റോജർ പോയി കഴിഞ്ഞു.
അപ്പോൾ റയൻ വരുമ്പോഴേക്കും 1 മണി വരെയാണ് ക്ലാസ്. ചില സമയത്ത് ഇത്തിരി കൂടുതൽ ടൈം എടുക്കും, അങ്ങനെയാണെങ്കിൽ 1:30 കാളെത്തും വീട്ടിൽ. അപ്പോൾ തുണികൾ ഒത്തിരി ഉണ്ട്, 2 ബാച്ച് തുണി കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ തുണി കഴുകാനായിട്ടൊന്ന് മുടക്കം വരുമ്പോഴാണ് 2 ബാച്ച് തുണി പിറ്റേ ദിവസം ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഞാൻ ഇന്നലെ കാണിച്ച് തന്നിരുന്നില്ല ബിരിയാണിയുടെ റൈസ്, പെട്ടെന്ന് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇരട്ടി വെള്ളം വെച്ചിട്ട് ആ സവാളയും അതിനകത്ത് തന്നെ വറുത്തതിൻ്റെ അകത്തേക്ക് തന്നെയാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. ഞാൻ ഇത്തിരി മസാലയും മുഴുവൻ മസാലയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചെറിയ ജീര അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒട്ടാത്ത നല്ല ചോറ് കിട്ടും. പിന്നെ ഒന്ന് വാർത്തിടാനോ ഒന്നിനും നടക്കണ്ട. അപ്പോൾ ഞാൻ മിക്കവാറും വാർത്താണ് സാധാരണ ചെയ്യാറ്. ഇപ്പോൾ അത് നിർത്തിയിട്ട് ഇതുപോലെയാണ് ചെയ്യണത്. അപ്പോൾ റയൻ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ റയനും കൂടിയിട്ട് ഒന്ന് പാലസ് റോഡ് വരെ പോയി മട്ടാഞ്ചേരിയിൽ. അപ്പോൾ അവിടെ കുറച്ച് പച്ചക്കറി, വെജിറ്റബിൾസും അത് പഴങ്ങളൊക്കെ, പിന്നെന്താണിത് കുരുമുളക് ഇട്ട പപ്പടം, അതവിടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ലിച്ചർ പപ്പടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല, അതുപോലത്തെ ഇത് നാടൻ ആണ്, അവിടെ ഉണ്ടാക്കണതാണ്. പിന്നെ സാമ്പാർ പൊടിയൊക്കെ അവിടെ ഉണ്ടാക്കണതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, പിന്നെ ഞാൻ 2 ഡ്രസ്സ് എടുത്തായിരുന്നു. അപ്പോൾ ഒരു ഡ്രസ്സ് ഞാൻ കാണിച്ചുതരാം, ഒരു ഡ്രസ്സ് ഞാൻ ഇടുമ്പോൾ കാണാം, കാരണം ഞാൻ എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഫംഗ്ഷന് പോകണം. അപ്പോൾ ആ സമയത്ത് ഞാൻ കാണിച്ചുതരാം ഇത്. അത് അവിടെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്കും എടുത്തതാണ്. ഞാനൊരു ഒരു പാർട്ടി വെയർ എടുക്കാൻ വേണ്ടി മാത്രം പോയതാണ്. പക്ഷേ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ പലാസോയാണിത്. പക്ഷേ പലാസോനെ കൂടി ഒരു മാച്ച് ചെയ്യാത്ത പോലെ തോന്നി, പക്ഷേ നമുക്കത് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. അതിനെ കൂടി ഉള്ളതാണ്, നല്ല നല്ല മെറ്റീരിയലുമാണ്. അതുപോലെ ഇതുണ്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള സിബൊക്കെയാണ് വെച്ചേക്കുന്നത്. ബാക്കിൽ നമുക്ക് ഇത് എലാസ്റ്റിക്കും ഫ്രണ്ടിൽ എലാസ്റ്റിക്കും ഇല്ല, പിന്നെ കൊളുത്തൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ഒരു ക്വാളിറ്റി നല്ലതാണ്. ബ്ലാക്ക് തുണി, നല്ല തുണിയാണ് കേട്ടോ, 2x2 തുണിയാണെന്ന് തോന്നുന്നു. നല്ലൊരു തുണി, നല്ല സോഫ്റ്റായിട്ട് കിടക്കുന്നത്, റയൺ മെറ്റീരിയൽ അല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേണും എനിക്ക് ഇഷ്ടമാണ്, കോളറുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ എടുത്തത്. ബ്ലാക്ക് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇത് വളരെ ഇങ്ങനെ താഴേക്ക് പതിഞ്ഞിരിക്കുന്ന ഒരു എംബ്രോയിഡറി കേട്ടോ, നല്ല ലെവലിലിരിക്കണം, ഒട്ടും ഇങ്ങനെ പുറത്തേക്ക് തള്ളിയൊന്നും ഇരിക്കാതെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോഴും ഞാൻ അങ്ങനെ എടുത്തത്. അതിന് 1000 രൂപയുണ്ട്, ഇത് രണ്ടും കൂടിയുള്ള ആ ഒരു രണ്ടും കൂടിയാണ്, ഷോളില്ല. പിന്നെ ഞാൻ പാർട്ടി വെയർ എടുത്തത്, ഏതായാലും ഞാൻ ഇടണ സമയത്ത് കാണിച്ചു തരാം. 2 ദിവസം കഴിയുമ്പോഴേക്കും ഞാനത് ഇടും, അപ്പോഴേക്കും കാണിച്ചു തരാം. എങ്കിലും അതിൻ്റെ ഒരു കളർ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മെറൂണും നിറയെ ബീഡ്സ് വർക്കാണ് കേട്ടോ, നമുക്ക് വാഷ് ചെയ്യാൻ പറ്റിയത്. തിളങ്ങണത് ഒന്നും തന്നെ ഇല്ല, എനിക്കങ്ങനെ അധികം തിളങ്ങുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് 2800 രൂപയാണ് കേട്ടോ, 800 850 എന്തോ ആണ്, 2850 എന്ന് തോന്നുന്നു. പിന്നെ ഇത് നമ്മൾക്ക് അടുത്ത വീട്ടിൽ നിന്ന് ഗിഫ്റ്റ് എന്നൊരു സാധനം ഉണ്ടോ, നല്ല തണ്ടൊക്കെയുള്ള ഡേറ്റ്സ് ഞാൻ കുറച്ച് കഴിച്ചായിരുന്നു. ചോക്ലേറ്റ് ആരും കഴിച്ചിട്ടില്ല, അതങ്ങനെ തന്നെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോണേ. അപ്പോൾ അവർ ഗൾഫിൽ നിന്ന് വന്നപ്പോഴേക്കും അവിടെ നിന്ന് കൊണ്ടുവന്ന ഡേറ്റ്സും ചോക്ലേറ്റ്സൊക്കെയാണ്. അപ്പോൾ അത് കുറച്ചുണ്ട്, അതേതായാലും ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് നാളെ അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.